ഹലോ, നമസ്കാരം. പുതിയൊരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഗുലാബ് ജാമുനാണ്. നമ്മൾ വിചാരിക്കും ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ഇത് നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ബ്രെഡാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വീട്ടിൽ മിക്കപ്പോഴും നമുക്ക് കിട്ടുന്ന ഈസിലി ആയിട്ട് കിട്ടുന്ന സാധനമാണ് ബ്രെഡ്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു 10 പീസ് ബ്രെഡായിരുന്നു കേട്ടോ എടുത്തത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന പാലിൻ്റെ ഒരു ക്വാണ്ടിറ്റി പറയുന്നില്ല, ഏകദേശം ഒരു 1/4 കപ്പ്. നമ്മുടെ അതൊന്ന് കുഴച്ച് കഴിയുമ്പോൾ നമുക്കറിയാമെന്ന് ബോളാക്കി എടുക്കാനുള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ആ ഒരു പാകത്തിനാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആ നന്നായിട്ട് ആ ബ്രെഡ് ആ പാലിൽ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അമ്മൻ്റെ ഡോ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കാം. കുറച്ച് നെയ്യ് കൂടി അതിൻ്റെ അകത്ത് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് പയ്യെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനുള്ള ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരപ്പാനി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. ഈ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പഞ്ചസാരപ്പാനി ഉണ്ടാക്കാം. ഞാൻ അതിലേക്ക് 2 ഏലക്കായും ചതച്ചിട്ടിട്ടുണ്ട്. സാഫ്രോൺ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് നിങ്ങൾക്ക് അത് ഇടാട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല, ഞാൻ ഏലക്ക ആണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് പഞ്ചസാരപ്പാനിയാക്കി എടുത്ത് വയ്ക്കാം. അപ്പോൾ പഞ്ചസാരപ്പാനി നന്നായിട്ട് ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി നമ്മുടെ ഗുലാബ് ജാമുൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് പഞ്ചസാരപ്പാനിലേക്കാണ് ഇടേണ്ടത്. അപ്പോൾ ഞാൻ ഇനി ഇത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലാവുമ്പോഴാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ഇതിന് നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ അത്ര ടേസ്റ്റ് അത്ര നല്ലതാവില്ല. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് ഇത് നമുക്ക് പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ പഞ്ചസാരപ്പാനിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും പഞ്ചസാരപ്പാനിയിൽ കിടക്കണം. എന്നാലാണ് അതിൻ്റെ ആ ഷുഗർ അതിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ അകത്ത് കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യില്ലേ. താങ്ക് യു.